ആടുജീവിതം കുറേ ആൾക്കാരൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് ആരാണ് നജീബിക്ക, എന്താണ് ആടുജീവിതം എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയ ധാരണയൊന്നുമില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകളോട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സജസ്റ്റ് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, അതൊന്ന് വായിക്കാനും അറിയാനും കേൾക്കാനും ഒക്കെ ശ്രമിക്കുക. ബിക്കോസ് അത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീരിയസ്ലി, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അറിവോ ധാരണയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. പക്ഷേ മറ്റേ ആ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ആ ട്രെയിലർ കണ്ടിട്ട് എൻ്റെ കിളി പോയി. അപ്പോൾ അതിൻ്റെ താഴത്തെ കമൻസൊക്കെ കണ്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ പുസ്തകം വായിച്ചിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ കമൻസ് വായിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയും തലക്കടിച്ച് കയറിയതിൻ്റെ പുറത്ത് ഇത് അറിഞ്ഞിട്ട് എന്നെ കാര്യം എന്ന് ഞാനും വിചാരിച്ച്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദേഴ്സിനൊക്കെ ഈ കഥ പച്ചവണ്ണം പോലെ അറിയുന്നു. സീരിയസ്ലി, അവരൊക്കെ നന്നായി വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വായിച്ചറിവും ഉണ്ട്, അതിനെക്കാട്ടിലും ഉപരി ഇവരീ വായിച്ച സാധനങ്ങളൊക്കെ ഏതൊക്കെ യൂട്യൂബ് ചാനൽസിൻ്റെ അകത്ത് നെറേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റോറി അങ്ങനെ എടുത്ത് നെറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരതും കുത്തിയിരുന്ന് കേൾക്കുന്നു. അപ്പം അങ്ങനെയുള്ള ബുദ്ധി ഉള്ള ആൾക്കാർ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാറുണ്ടല്ലോ അത്തരത്തിലുള്ളത്. അപ്പം അങ്ങനെയുള്ള ടീമുകളൊക്കെയാണ്. അപ്പോൾ എനിക്ക് വായിക്കാനുള്ള കഴിവൊന്നുമില്ല, കാരണം ഞാൻ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ എനിക്ക് വായിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ശ്രദ്ധ നിൽക്കില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത്ര കഴിവുള്ളൊരു വ്യക്തിയല്ല ഞാൻ. കൂടുതലും ഈ കേൾക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഈ കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് എനിക്ക് ആ കാര്യത്തിൽ ഞാൻ മിടുക്കാനാണ്. അപ്പോൾ എൻ്റെ ബ്രദർ തന്നെയാണ് ഒരു യൂട്യൂബിൻ്റെ അകത്തൊരു ലിങ്ക് അയച്ചു തന്നു. ആ ഒരു ലിങ്ക് കയറി നോക്കിയപ്പോൾ ആ ചാനലിലുള്ള പുള്ളിക്കാരൻ ഈ കഥ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡ് കേട്ടത് മാത്രമേ എനിക്ക് ആക്ച്വലി ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കേട്ട് തീർത്തു എന്നുള്ളതാണ് സത്യം. കാരണം എന്തൊരു ഫീലാണ് നമുക്ക്. ആ ഒരു പേടിയും വെപ്രാളും ഒക്കെ നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ ഇങ്ങനെ വരും. നമ്മൾ ആ ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അന്തരീക്ഷവും ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയായിരുന്നു അത് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരൻ അവിടുന്ന് സർവൈവ് ചെയ്ത് വന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ മേബി സർവൈവ് ചെയ്ത് വരുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഈ ഒരു കഥ കേൾക്കുന്ന സമയത്ത് തന്നെ, ആ ഒരു എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വല്ലാതെ വേഗാറാവുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ഓൾറെഡി ആ ഒരു കഥയ്ക്ക് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഞാൻ പറയേണ്ട തന്നെ ആ കഥ വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ കേട്ട ആ ഒരു നെറേഷനിൽ, ആ നെറേറ്റ് ചെയ്ത പുള്ളിക്കാരൻ അത്യാവശ്യം ആ ഓഡിയോന് വേണ്ടിയിട്ട് നല്ല പണിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഈ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു പോണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള നോയ്സും അതിനനുസരിച്ചിട്ടുള്ള മ്യൂസിക്കും BGM ഒക്കെ കുത്തിക്കയറ്റി ആഡ് ചെയ്ത് വിടുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അതുകൂടി ആവണ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ അത് ഇങ്ങനെ ഇമാജിനേഷൻസ് വരും, ഓരോ വിഷ്വൽസ് ഇങ്ങനെ മനസ്സിൽ വരും. നജീബ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ സാധനം അറിയാണ്ട് കയറി വരും. അപ്പം ഒരു സിനിമ കണ്ടൊരു ഫീൽ ചെയ്തെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ ആ സാധനം ഒരു ഭീതിയും പേടിയൊക്കെ നമുക്ക് വന്ന് വരും. എനിക്കങ്ങനെയാണ് കേട്ടോ, ഒരു കാര്യം കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ, ചില ആൾക്കാർക്ക് വായിച്ചാലായിരിക്കും കിട്ടുക, എനിക്ക് കേട്ട് കഴിഞ്ഞാലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ഒരു കഥ അറിയാണ്ടേയും ആ മനസ്സിലാക്കാണ്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു നഷ്ടം തന്നെ ആണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളൂ. ഈ ഒരു കഥ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ച് കുലുക്കുകയും പിടിച്ചിരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ എന്നെ ക്യൂരിയസ് ആക്കി ഇരുത്തിയ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാന ഭാഗമൊക്കെ എത്തുന്ന സമയത്താണ്. അതായത് നജീബിനെ അവിടുന്ന് രക്ഷപ്പെടാനുള്ളൊരു അവസരമൊക്കെ കിട്ടിയിട്ട് ആ പോകുന്നൊരു സിറ്റുവേഷൻസ് മൊമെൻറ്റ്, അവിടെ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ, അതായത് നജീബിക്കും അതേപോലെ തന്നെ ഹക്കീം മറ്റേ ഇബ്രാഹിം ഖദ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടും പറയുന്നുണ്ടല്ലോ. സോ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് അവിടുന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നല്ലോ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതെന്നെ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആക്കി. അതൊക്കെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ടെൻഷൻ അടിച്ച് നമ്മൾ തന്നെ വിഷമിച്ച് കരയുന്നൊരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തുന്നൊരു മൊമെൻറ്റ്സ് ആണ് അതൊക്കെ. ഭാഗങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ ആയി പോകും. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിലൊരു ചെറിയ മുഹൂർത്തം മാത്രം നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. നിങ്ങളിത് കേൾക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ ശ്രമിക്കുക, നിങ്ങളെന്നെ സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് വല്ലാത്തൊരു കഥയാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഒരു കഥ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നജീബ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇപ്പോഴും ജീവനോട് ഉണ്ടെന്ന് തോന്നണം അല്ലേ. എനിവേസ്, അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കഥയ്ക്കകത്ത് ഹക്കീം എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കും. അയാൾ മരണപ്പെട്ടു എന്നുള്ളതാണല്ലോ നമുക്ക് ആ ഒരു കഥയിലൂടെ അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇബ്രാഹിം ഖദ്രി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനുണ്ടല്ലോ, ആ ചങ്ങനക്ക് എന്ത് പറ്റിയതാണ്, ഒരു കൊടുത്തുമില്ല, എവിടെ പോയി എന്തോ അല്ലേ. നമുക്ക് ഒരു കഥ കേൾക്കുമ്പോഴും വായിക്കുന്ന സമയത്തേക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല അതൊക്കെ അറിയാൻ. അപ്പം അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ആള് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതാണോ അതോ അതൊരു സാങ്കല്പികമാണോ അഥവാ അങ്ങനത്തെ വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ആരായിരുന്നു, എന്തായിരുന്നു, അവർക്ക് എന്ത് പറ്റിയാണ്, എവിടെ പോയതാണ് എന്ന് നമുക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതാർക്കും അറിയില്ല, അതിന് അജീബിനും അറിയില്ല, നമുക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിവേസ് ബാക്കി കാര്യത്തേക്ക് കിടക്കാം. ഇനി നമുക്ക് സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കാം. പൃഥ്വിരാജിൻ്റെ ആട് ജീവിതം സീരിയസ്ലി വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ ഇറങ്ങട്ടെ, അത് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. ഞാൻ അതായത് ഈ ഒരു കഥയൊക്കെ എങ്ങനെയാണ് ഒരു സിനിമയായിട്ട് എടുത്തിട്ടുണ്ടാവുക, അത് ഷൂട്ട് ചെയ്യാൻ തന്നെ അവർ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, അതെല്ലാം നമുക്ക് മാറ്റി നിർത്താം. അതിൽ അഭിനയിക്കുന്ന പൃഥ്വിരാജ് പുള്ളി എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും അല്ലേ, പുള്ളി എങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അകത്ത്. ഇതെങ്ങാനും കയറി കൊളുത്തി കഴിഞ്ഞിട്ടല്ലോ പുള്ളിക്കാരൻ്റെ കരിയർ കയറി ഒരു പൊങ്ങല് പൊങ്ങും. പുള്ളി എന്തായാലും പെർഫോം ചെയ്തിട്ടുണ്ടാവും, നല്ല കോൺഫിഡൻസ് ഉണ്ട് പുള്ളി അതിനകത്ത് കലക്കിയിട്ടുണ്ടാവും. പുള്ളിയുടെ എഫേർട്ടിനെ കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ, അത് നമ്മൾ കണ്ട കുറച്ച് ബോഡി ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഉണ്ട് മെലിഞ്ഞിട്ട്. പക്ഷെ പൃഥ്വിരാജിൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പുള്ളി പറയുന്നുണ്ട് അതിലും ദയനീയമായിട്ടുള്ള ലുക്ക് നമുക്ക് സിനിമയ്ക്കകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി അയാളുടെ ശരീരത്തെ അയാൾ തന്നെ മാക്സിമം നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സോ ലെറ്റ് സീ, ഈ ഒരു സിനിമ എന്തായാലും വേറെ ലെവലിലേക്ക് എത്തട്ടെ, ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ, ഒരുപാട് ആളുകൾ ഇങ്ങനൊരു കഥയെക്കുറിച്ച് അറിയട്ടെ, നജീബിനെ കുറിച്ച് അറിയട്ടെ പൃഥ്വിരാജിലൂടെ. അപ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആണൊരു സംഭവം ഉണ്ടോ, കാരണം നിസ്സാരൊരു പരിപാടിയല്ല ഇത്തരത്തിലുള്ളൊരു സിനിമ, സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നൊരു സംഭവം. കാരണം നമുക്ക് ആ ഒരു കഥ വായിച്ചോർത്തോളം അല്ലെങ്കിൽ അറിഞ്ഞോർത്തോളം കേട്ടോർത്തോളം തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇത് സിനിമയായിട്ട് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അത് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റെതായ സ്ട്രഗിൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ നജീബിൻ്റെ എക്സ്പീരിയൻസ് പൃഥ്വിരാജിന് കാണിക്കേണ്ടി വരുന്ന സമയത്ത് അത് അഭിനയിച്ച് ഫലിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നൊരു സംഭവം, ആ ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും രൂപസാദൃശ്യങ്ങളിലൊക്കെ അത് വരുത്തിക്കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിസ്സാരമല്ല, അതിന് അതിൻ്റേതായിട്ടുള്ള നല്ല പണി പുള്ളി എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നു പൃഥ്വിരാജിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടും ആ ഒരു കഥ സിനിമയിലൂടെ കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നല്ലൊരു വിജയമായി മാറട്ടെ. ബൈഗെയിൻ നജീബിക്ക ആടി ജീവിതം. അത്തരത്തിലുള്ള അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ. കുറേ ആൾക്കാർ അതൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ലൈക്ക് ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, കുറേ കമൻസ് അങ്ങനെയും കണ്ടു, കുറേ ആൾക്കാർ അതേ അനുഭവത്തിലൂടെയൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാവരും ആ ഒരു കഥയൊക്കെ ഒന്ന് കേൾക്കാനും അറിയാനും വായിക്കാനൊക്കെ ശ്രമിക്കുക. വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ പോയി വായിക്കുക, കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ യൂട്യൂബിലൊക്കെ തപ്പി നോക്കിയാൽ മതി. അത് നറേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ബൈ.